നമസ്കാരം. പന്തളം ശബരിമല തിരുവാഭരണ പാതയിൽ വീണ്ടും കയ്യേറ്റം കണ്ടെത്തിയിരിക്കുന്നു. ആറന്മുള പഞ്ചായത്തിൽ കിടങ്ങന്നൂർ വില്ലേജിന്റെ മൂക്കിന്റെ താഴെയാണ് ഇത്തരത്തിൽ ഒരു കയ്യേറ്റം കണ്ടെത്തിയിരിക്കുന്നത്. കാര്യം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഇത് സംബന്ധിച്ച പല വാർത്തകളും തത്വമേ ന്യൂസ് തന്നെ റിപ്പോർട്ട് ചെയ്യുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് പല കയ്യേറ്റങ്ങളും ഒഴിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ വീണ്ടും കിടങ്ങന്നൂർ ഭാഗത്ത്, അതായത് കിടങ്ങന്നൂർ കാവുമ്പടി കനാൽ പാലം കിടങ്ങന്നൂർ റൂട്ടിലെ കനാൽ കഴിഞ്ഞുള്ള വയൽ നികത്തിയ ഭാഗത്താണ് ഇപ്പോൾ അവിടുത്തെ ഇടുങ്ങിയ ഒരു പാതയുണ്ട്. തിരുവാഭരണ പാത ഓരോ വർഷവും ഇതുവഴി വളരെ പ്രയാസപ്പെട്ടാണ് തിരുവാഭരണങ്ങൾ കടന്നു പോകുന്നത്. ഈ ഒരു പാതയിലാണ് ഇപ്പോൾ അനധികൃതമായി ഒരു കെട്ടിടം നിർമ്മിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ആരുടെ അനുമതിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഇനിയും ഒരു വ്യക്തത പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇവിടെ ഈ പറഞ്ഞ സ്ഥലത്ത്, അതായത് കാവുമ്പടി കനാൽ പാലം കിടങ്ങന്നൂർ റൂട്ടിലെ വയൽ കഴിഞ്ഞുള്ള ഇടുങ്ങിയ ഭാഗത്ത്, നമുക്ക് അറിയാം ഓരോ വർഷവും തത്വമായി കഴിഞ്ഞ 4 വർഷമായി തിരുവാഭരണ യാത്ര, തിരുവാഭരണ ഘോഷയാത്ര ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരിലേക്ക് തത്സമയം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ വർഷവും നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഈ പറഞ്ഞ ഭാഗത്തുകൂടി തിരുവാഭരണങ്ങൾ വളരെ പ്രയാസപ്പെട്ടു. കാര്യം ഒരാൾക്ക് മാത്രം കടന്നു പോകാവുന്ന ഒരു പാതയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അവിടെ എത്തുമ്പോൾ ഈ ഇത്രയും ഭക്തജനങ്ങൾ കടന്നു പോകുന്ന പാത ഒരാൾ പോകുന്ന പാതയായി ചുരുങ്ങി. ഓരോ പെട്ടിയും വളരെ പ്രയാസപ്പെട്ടാണ് അതുവഴി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പാതയിലേക്കാണ് അവിടെ ഉണ്ടായിരുന്ന പഴയ ഒരു ഓടിട്ട കെട്ടിടം പൊളിച്ചു മാറ്റിക്കൊണ്ട് അനധികൃതമായി ഒരു കോൺക്രീറ്റ് കെട്ടിടം പണിത് ഉയർത്തുന്നത്. ഈ തിരുവാഭരണ പാത സംബന്ധിച്ച് കൃത്യമായ റീസർവേ ഉണ്ടാവുകയും അളന്ന് തിരിച്ചുകൊണ്ട് തന്നെ തിരുവാഭരണ പാത വിട്ട് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താവൂ എന്നുള്ള ശക്തമായ നിയമം മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഇത്തരത്തിൽ അനധികൃതമായ ഒരു നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെ ഇപ്പോൾ തിരുവാഭരണ പാത സംരക്ഷണ സമിതി ശക്തമായ പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. കാവുമ്പടി മുതൽ കിടങ്ങന്നൂർ വരെ പ്രത്യേക സർവേ വിഭാഗം സർവേ നടത്തി പുറമ്പോക്ക് കണ്ടെത്തിയ സ്ഥലത്താണ് ഈ നിർമ്മാണം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ സ്ഥലത്തെ തിരുവാഭരണങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടെത്തിയിട്ടുള്ള കയ്യേറ്റക്കാരുടെ ലിസ്റ്റും പ്ലാനുകളും അധികൃതർ പൊതുജന സമക്ഷം അറിയുന്നതിന് പെട്ടെന്ന് തന്നെ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് വിവരാവകാശ രേഖ വഴിയുള്ള പരാതിയും ഇപ്പോൾ തിരുവാഭരണ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും തിരുവാഭരണ സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, തത്വമേ ന്യൂസിനോടൊപ്പം ചേരുന്നുണ്ട്. പ്രസാദ്, ഈ പറഞ്ഞ കാവുമ്പടി ഭാഗത്ത് അനധികൃതമായ ഒരു കടന്നുകയറ്റം കണ്ടെത്തിയിരിക്കുന്നു, ഒരു കയ്യേറ്റം കണ്ടെത്തിയിരിക്കുന്നു, എന്താണ് ഇത് സംബന്ധിച്ച് താങ്കൾക്ക് അവിടെ നിന്നും തരാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ? പന്തളം ശബരിമല തിരുവാഭരണ പാതയിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇപ്പോൾ പുതിയ കയ്യേറ്റം കണ്ടെത്തിയ ഒരു സ്ഥിതിയാണ് കിടങ്ങന്നൂരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കാവുമ്പടി എന്ന സ്ഥലത്ത് നിന്ന് കിടങ്ങന്നൂർ ചന്തയിലേക്ക് വരുന്ന ഈ ഭാഗത്ത് വില്ലേ ആഫീസിന് സമീപമായിട്ട് വയൽവഴി പോരുന്ന 3 അടി പാതയിലാണ് ഇപ്പോൾ ഈ കയ്യേറ്റം നടന്നിട്ടുള്ളത്. ഇവിടെ ഏതാണ്ട് 10 മീറ്ററോളം വീതിയിൽ റവന്യൂ വിഭാഗത്തിൻ്റെ സ്പെഷ്യൽ തഹസിൽദാരുടെ അനുമതിയോടുകൂടി അളന്നിട്ട ഈ സ്ഥലത്ത് ഇപ്പോൾ അനധികൃതമായ കയ്യേറ്റം നടത്തി ഇരുനില ബിൽഡിങ് നിർമ്മിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ആ ഇരുനില ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെയും വില്ലേജിൻ്റെയും അധികൃതരെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഇവർക്ക് ആർക്കും ഇതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ എല്ലാ അധികൃതർക്കും പരാതി സമർപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ വീണ്ടും നമുക്ക് ആവശ്യപ്പെടുവാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്രയും ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതർ ഇതിൽ നടപടിയെടുക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് തിരുവാഭരണ സംരക്ഷണ സമിതിയുടെ ഭാഗത്തുനിന്നും അതുപോലെ ഭക്തരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇതിന് ഈ നിർമ്മാണത്തിനൊക്കെ മൗനാനുവാദം കൊടുക്കുന്നത് ഇതിന് പിന്നിലുള്ള ചില ഉദ്യോഗസ്ഥ ലോബികളാണെന്നും സൂചനയുണ്ട്. എന്തായാലും ഇത് ഭക്തരോടുള്ള കനത്ത വെല്ലുവിളിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ കൊട്ടാരത്തിൻ്റെ ഭാഗത്തുനിന്ന് പന്തളം കൊട്ടാരത്തിൻ്റെ പ്രതിനിധിയായ ശശികുമാരവർമ്മയും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഒരു കയ്യേറ്റം ഒഴിപ്പിച്ചുകൊണ്ട് തിരുവാഭരണ പാത സുഗമമാക്കാൻ, ആ പാതയിലുള്ള തടസ്സങ്ങൾ നീക്കാനുള്ള നടപടികൾ ഉടൻ കൈക്കൊള്ളണം എന്നുള്ള ആവശ്യം ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ഭാഗത്തു നിന്നും ഈ സൂചിപ്പിച്ചതുപോലെ പന്തളം കൊട്ടാരത്തിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ശക്തമായി ഉയരുകയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.